നീ ഇരിക്കൂ പ്ലീസ്. മറ്റേത് ഷക്കൂറ ഷക്കൂറ ഒരു എൻ്റെ ഒരു ചെയിൻ പോയി, ഒരു ഗോൾഡ് ചെയിൻ പോയി. അല്ല ഞാൻ ഇവിടെയായിരുന്നു കുടിച്ചത്, ചായ കുടിച്ചത്. ഇല്ല ഞങ്ങൾ ഇപ്പോൾ വന്നിട്ടുള്ള ചേട്ടാ, ഒന്ന് അല്ല ഒന്ന് നോക്കൂ. വണ്ടിക്ക് സമയം വായിക്കുന്നു, അതാണ് ചേട്ടാ. വേറെ സീറ്റിൽ നോക്കിക്കോളൂ, നമ്മൾ ഇവിടെ ആവില്ല. നമ്മൾ ചേട്ടൻ നടന്നു പോകുമ്പോഴും കാര്യമോ? അല്ല ഞാൻ ഇവിടെ നിന്ന് കുടിച്ചത്, ഇവിടെ ചോദിച്ചാൽ മതി. ഞാനിവിടെ നിന്ന് ചായ കുടിച്ചതാണ്. നമ്മൾ വരുമ്പോഴും എൻ്റെ ഒരു മാല ചെയിൻ ഇവിടെ പോയി. ചേട്ടൻ ഇവിടെ പോയിട്ടുണ്ടായിരുന്നു. എടുത്തെങ്കിൽ ഇല്ല, നമ്മ അങ്ങനത്തെ ഒരാൾക്കാരല്ല ചേട്ടൻ വിചാരിക്കണേ. നമ്മപ്പോ വന്നല്ലോ, അതിലൊരു ആഗ്രഹ വേറെ കണ്ടോ? ഞാൻ കണ്ടാ കുട്ടി, ആ കുട്ടിയാ മാലയെടുത്ത് ബാഗിടുന്ന ഞാൻ കണ്ടു. ചെയ്തോ? ആ എന്തോ നിന്നപ്പോഴേ ബാഗ് എന്തുട്ടാ മാല ആരമല. എനിക്കാണ് ട്രെയിനിന് സമയമായി. തമാശയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. പക്ഷെ നിങ്ങളടുത്ത് ഞാൻ ചോദിച്ചു, ഞാൻ എനിക്ക് ട്രെയിനിന് ടൈം ആയെന്ന് ഞാൻ പറഞ്ഞു. അല്ല ചേട്ടാ അങ്ങനെ നമുക്ക് ഇല്ല, അത് നമ്മുടെ തന്നെയാണ്, അത് നമ്മുടെ വലൂരാണ്. നിങ്ങളുടെ എന്റെ ചെയിൻ കളഞ്ഞു എന്ന് പറഞ്ഞു ഉറപ്പുണ്ടോ? എന്റെ ആയതുകൊണ്ടാണല്ലോ ഞാൻ വന്ന് ചോദിച്ചത്. അല്ലെങ്കിൽ ഞാൻ എന്താ മാജിക് ആയിരുന്നു നിങ്ങളെ ബാഗിനകത്ത് മാല വരാൻ? എന്തിനാന്ന് നിങ്ങളെയൊക്കെ കണ്ട യാതൊരുവിധ കുറവുമില്ലല്ലേ? മാല കിട്ടി. ഇത് ചേട്ടന്റെ ആണോന്ന് അറിയത്തില്ല, ഇത് ചേട്ടൻ അന്വേഷിക്കുന്നോന്ന് അറിയത്തില്ല. നോക്ക്, അങ്ങനെയാണ് ചേട്ടന്റെ ആണെങ്കിൽ ചേട്ടന്റെ തരത്തില്ല, ഇത് കൗണ്ടറിൽ കൊടുത്ത് അവിടെ നിന്ന് മേടിക്കാൻ. നിങ്ങൾ അത് ചെയ്തോ? അല്ല ചേട്ടൻ, ഞങ്ങളതിന് എന്താ പറയാ, സംസാരിക്കൊന്നും വേണ്ട. ഇവിടെ കിടക്കണ കണ്ടോണ്ട് എടുത്ത് വെച്ചതാ. ആരെടുത്ത് വെച്ച്? ആർക്കാ കിട്ടിയത്? ഇയാൾക്കാണോ കിട്ടിയത്? അല്ലല്ലോ, ഈ കൊച്ചിന്റെ ബാഗിലല്ലേ ഇരുന്നത്. ഇതിപ്പോ ചേട്ടന് കിട്ടിയത്? എന്തോന്ന് വെച്ചാ നിങ്ങൾ കൂടുതൽ സംസാരിക്കരുത്. നിന്റെ നീ അല്ലേ ആദ്യം പറഞ്ഞു ഇവിടെ ഇരുന്ന് ചെയിൻ കിട്ടിയില്ല. സോറിയാ, അതെന്തോ ഞാൻ നിങ്ങളെ മർദ്ദിച്ചിട്ട് സോറി എന്ന് പറഞ്ഞാൽ മതിയോ? അല്ല, നമ്മൾ ഇവിടെ ജീവിക്കുന്ന ആൾക്കാരാണ്. അത് നമുക്ക് ഉറപ്പിച്ചു തരാം. ഏ ചേട്ടൻ എന്തിനാണ്? എന്ത് ചെയ്യുന്ന വണ്ടി വിളിച്ചു പോകട്ട്. ഞങ്ങളെ നാട്ടിലൊക്കെ പോലീസ് വണ്ടി എന്ന് പറയും. ചേട്ടൻ ഇത് ചേട്ടന് കിട്ടിയില്ല ചേട്ടാ. നമ്മൾ ഇവിടെ താമസിക്കുന്ന ആൾക്കാരാണ് ചേട്ടാ. അത് വീട് ചേട്ടാ. നിങ്ങൾ എവിടെ താമസിക്കുന്നത്? നമ്മളിവിടെ അടുത്തുള്ള ആൾക്കാരാണ് ചേട്ടാ. അല്ല, നമ്മക്ക് ഇങ്ങനെ പോ കൊടുക്കാനുള്ള രീതിയിൽ ഞാൻ കൊടുത്തു വെച്ചേക്കണം ചേട്ടാ. അത് വീട് കേട്ടാ. കണ്ണുപോലും പെട്ടാതെ നോക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ഇത് വെറും തമാശയാണ്. എന്റെ ഭാര്യ വെഡിങ് ആനിവേഴ്സറിക്ക് എനിക്ക് സമ്മാനിച്ച സാധനമാണ്.
നമ്മളോട് പറയണതല്ലാം ഇത് ഇങ്ങനെ ചെയ്യണ നീ പറയാറില്ലോ അല്ല ചേട്ടാ അങ്ങനെയല്ല നമ്മള് മാന്യതായിട്ട് സംസാരിക്കണം എന്ത് നല്ല രീതിയിൽ ഓർത്താനം പറഞ്ഞു ഒരാളുടെ മാല മോഷ്ടിച്ചു വെച്ചിട്ടാണോ നല്ല രീതി നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ അങ്ങനെ ഓർത്താനോ പെമ്പിള്ളായിരിക്കുന്നു പറയാൻ പറ്റുന്നോ അപ്പൊ ഇവക്ക് പറയുന്നില്ലേ ഞാൻ ഇവിടെ ഇങ്ങനത്തെ മാലിന്യം കണ്ടിണ്ടോ അപ്പൊ മൂമ്മൂച്ചന് പറയണ്ടേ മൂമ്മൂച്ചന് എടുത്തു കൊടുത്തേ നേരെ മാല കാണാത്തൊന്നല്ലോ പറയാറില്ലേ എനിക്ക് അപ്പൊ അവരോ രണ്ടുകൂടെ ഒത്തോണ്ടായിരിക്കും അല്ലേ